ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേസ് ഓഫ് ഹോപ്പ്. സങ്കീർത്തനം 101:6 പറയുന്നു, ദൈവം ഈ ഭൂമിയിൽ വിശ്വസ്തന്മാരുണ്ടോ എന്ന് നോക്കുന്നു, അവർ എൻ്റെ കൂടെ വസിക്കേണ്ടതിന് വേണ്ടിയിട്ട് തന്നെ. ഞാൻ സാധാരണ എപ്പോഴും മിനിസ്ട്രിക്കകത്തും ചേർച്ചിൻ്റെ അകത്തും പാസ്റ്ററൽ ടീമിൻ്റെ അകത്തും എല്ലാ ടീംസിൻ്റെ അകത്തും ഞാൻ പറയുന്നത്, ദൈവം ഈ ഭൂമിയിലേക്ക് നോക്കുന്നത് രണ്ട് കാറ്റഗറി ആളുകളെ. അഭിഷിക്തന്മാരുണ്ടോ എന്നല്ല ദൈവം ആക്ച്വലി നോക്കുന്നത്, ദൈവം നോക്കുന്ന രണ്ട് കാറ്റഗറി, ഒന്ന് വിശ്വസ്തന്മാരും രണ്ട് നീതിമാന്മാരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നോഹയെ ദൈവം നീതിമാൻ എന്ന് കണ്ടു. ആ കാലഘട്ടത്തിൽ നോഹ അഭിഷേകം പ്രാപിച്ചിരുന്നു എന്നൊന്നും നമുക്ക് അന്ന് അറിയത്തില്ല. പക്ഷെ നീതിമാനായ നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. കൊർണോലിയസ് നീതിമാനായൊരു വ്യക്തിയായിരുന്നു. കൊർണോലിയസ് അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായത്തിൽ നീതിമാനായിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ അഭിഷേകമില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി കൊർണോലിയസിൻ്റെ മേലുണ്ടായിരുന്നു. എന്നതുപോലെ ഇന്നും ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നത് വിശ്വസ്തരുണ്ടോ നീതിമാന്മാരുണ്ടോ. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയോ ആയിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ചർച്ചിലായിരിക്കാം, മിനിസ്ട്രിയിലായിരിക്കാം, പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങൾ എന്നും സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് വിശ്വസ്തതയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നീതിയിൽ. ദൈവത്തിൻ്റെ നീതിയിൽ വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആ രണ്ട് കാറ്റഗറിയെ കുറിച്ച് ബൈബിൾ പറയുകയാണ്, അവരെൻ്റെ കൂടെ വസിക്കുവാൻ പോവുകയാണ്. എത്ര ശ്രേഷ്ഠമായൊരു പദവിയാണ്! നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കട്ടെ, വിശ്വസ്തരായിരിക്കുക, നീതിയോടുകൂടെ ചെയ്യുക, അത് നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പുതിയ നിയമത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, Whatever you do for others, always remember that you are doing it for God. So do it with passion. അങ്ങനെ തന്നെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. God bless you. Shalom.